ഡോക്ടർ പറഞ്ഞ് മെഷ് ഉപയോഗിക്കാന്ന്. അപ്പൊ ഇനി മെഷ് എന്ന് ഉദ്ദേശമുണ്ട്, ഇപ്പം അതൊരു ഫോറിൻ ബോഡി ആണല്ലോ, അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് പേഷ്യന്റ് എന്തെങ്കിലും ബുദ്ധിമുട്ട് പിൽക്കാലത്ത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? അതും വളരെ പേർക്കും കൺസേൺ ഉള്ള ഒരു കാര്യമാണ്, മെഷ് എന്ന് പറയുന്ന ഒരു ഫോറിൻ ബോഡി നമ്മുടെ ദേഹത്ത് വെക്കുക എന്നുള്ളത്. അത് മെഷ് എന്ന് പറയുന്ന മെറ്റീരിയൽ നമ്മൾ സാധാരണ തയ്യലിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. അപ്പം പ്രോളീൻ എന്ന് പറഞ്ഞിട്ടുള്ള മെഷാണ് വളരെ കോമൺ ആയിട്ടുള്ളത്. കാലിന്റെ മടക്കിനുള്ള ഗ്രോയിൻ ഹെർണിയൊക്കെ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് തയ്യലിടുന്ന പോലുള്ള കാര്യമുള്ളൂ. ആ തയ്യൽ മെറ്റീരിയൽ പോലെ തന്നെ അലർജി ഉള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കാം. പക്ഷെ 1000-ൽ ഒരാൾക്കൊക്കെ മാത്രമേ ഈ മെഷുമായിട്ട് ചേരാത്ത ഒരു റിയാക്ഷൻ വരത്തുള്ളൂ. അതിപ്പം പെൻസിലിന്റെ ഒക്കെ അലർജി ഒരു രോഗിക്കുള്ളത് പോലെയുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത്തരം അലർജി ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അത് മെഷ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് വരാം. പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെ ഒരു മെഷ് റിയാക്ഷൻ വരുന്ന 1000-ൽ ആൾക്കാരിലും വളരെ ചുരുക്കം പേർക്ക് അതുകൊണ്ട് ദോഷമായിട്ട് വന്നിട്ട് മെഷ് മാറ്റേണ്ട അവസ്ഥ വരുന്നുള്ളൂ. വളരെയധികം കേസുകളാകുമ്പോഴായിരിക്കും, വളരെ വർഷങ്ങളിൽ ഒരു പ്രാവശ്യമായിരിക്കും ഇങ്ങനെ മെഷ് മാറ്റേണ്ട ഒരു അവസ്ഥ വരുന്നത്. അത് ഡോക്ടറുടെയോ രോഗിയുടെയോ ഒരു കുഴപ്പം കൊണ്ടുള്ളതാണോ എന്നുള്ള ഒരു ഇതിലേക്ക് ചിലപ്പം തോന്നാറുണ്ടെങ്കിലും, പക്ഷെ ആ ആളിനെ അത് പിടിക്കുന്നില്ല, ആ മെറ്റീരിയൽ പിടിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതൊരു പെൻസിൽ അലർജി പോലെ കണ്ടാൽ മാത്രം മതി. അതിനാണെന്നുണ്ടെങ്കിലും അത്ര ഗുരുതരമായ കാര്യമൊന്നും ആവില്ല. അത് മാറ്റേണ്ടതായിട്ട് വളരെ വളരെ ചുരുക്ക അവസരത്തിൽ മാത്രമേ. പക്ഷെ അതൊരു കൺസേൺ ആയിട്ട് വെച്ചിട്ട് ഈ ഹെർണിയ ചെയ്യാതിരിക്കുന്നതൊന്നും ശരിയല്ല. പലരും അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടെങ്കിലും പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമ്മളൊരു ചെയ്തേ പറ്റത്തുള്ളൂ. ചെയ്യുന്നതിന് മെഷ് ഉപയോഗിക്കുന്നതാണ് വളരെ സ്ട്രെങ്ത് കിട്ടാനും സ്ഥായിയായിട്ടുള്ള ഒരു പരിഹാരമായിട്ടിരിക്കാനും നല്ലത്. പലപ്പോഴും രോഗികൾക്കുള്ള ഒരു സംശയമാണ് എന്ന് വെച്ചാൽ, പലപ്പോഴും പേഷ്യൻസ് ഇങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, അതായത് ഓപ്പൺ സർജറി ലാപ്രോസ്കോപ്പി ചെയ്യണം എന്ന് പറയുമ്പോൾ പറയും ഡോക്ടറെ ഇപ്പം വയർ ഓപ്പൺ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ചെലവ് കുറച്ച് കുറവുണ്ടല്ലോ, അതിന് എന്തെങ്കിലും വാസ്തവമുണ്ടോ? പ്രത്യക്ഷത്തിൽ ചെലവിൽ വ്യത്യാസമുണ്ട്. കാരണം ലാപ്രോസ്കോപ്പി ഉപയോഗിക്കുമ്പോൾ നമ്മൾ പല സംവിധാനങ്ങൾ ഉപയോഗിക്കണം. ടെലിസ്കോപ്പ് വേണം, നമുക്ക് ക്യാമറ സംവിധാനം, അതിന്റെ മോണിറ്റർ, ഇതിന്റെ ഉപകരണങ്ങളൊക്കെ, രക്തസ്രാവം നിർത്തുന്നതിനുള്ള ഉപകരണങ്ങളൊക്കെ. പക്ഷെ അങ്ങനെയുള്ളപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രക്തസ്രാവം വരുന്നതിന്റെ അളവ് 100-ൽ 1 കുറയ്ക്കുന്നുണ്ട് ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട്. നമ്മൾ ടെലിസ്കോപ്പിൽ കണ്ടിട്ട് വലിയ നെറ്റ് ഉപയോഗിക്കും, നെറ്റിൻ്റെതായിട്ടുള്ള കോസ്റ്റ് 4 വലിയൊരു നെറ്റ് ഉപയോഗിക്കുന്നു. പക്ഷെ അപ്പം ഫലം കിട്ടുന്നതിനും അത്രയും മടങ്ങ് നമുക്ക് ചാൻസ് ഉണ്ട്. നമുക്ക് പിന്നീട് വരാതിരിക്കാനും അണുബാധ 10-ൽ 1 എല്ലാം ഉണ്ട്. മുറിവ് 10-ൽ 1 കുറയ്ക്കുമ്പോൾ അത്രയും നമുക്ക് കംഫർട്ട് വരുന്നുണ്ട്. എന്തായാലും ഇത്രയൊക്കെ ഒരു പ്രത്യേകത ഉള്ള ഒരു കാര്യം അതേ ഒരു തുകയിൽ നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കുറച്ച് ചെലവ് കൂടുതലായിരിക്കും, ഒരു 25% ചെലവ് എന്തായാലും കൂടുതലാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കീഹോൾ ഓപ്പറേഷൻസ് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസമേ ഹോസ്പിറ്റലിൽ സ്റ്റേയിൻ്റായിട്ട് വരുന്നുള്ളൂ. മറ്റൊരാൾ 1 ഹോസ്പിറ്റലിൽ കിടക്കണം, അത് കഴിഞ്ഞിട്ട് 6 വരെ വിശ്രമം എടുക്കുക. ഒരു 1-ോ 2-ോ 3-ോ ദിവസം വിശ്രമം കഴിഞ്ഞിട്ട് കീഹോൾ ചെയ്ത ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ സാധാരണ ജോലിക്ക് പോകാൻ പറ്റും. ഇത് 6 വരെ വിശ്രമം എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ആലോചിക്കാം. അപ്പൊ അന്നത്തെ ദിവസം ചെലവാക്കുന്ന പൈസ മാത്രമല്ല ആലോചിക്കേണ്ടത്, അതിനു വേണ്ടിയിട്ട് 5,000-10,000 എക്സ്ട്രാ ആയാൽ കൂടെ നമ്മൾ 1 വിശ്രമം ഒഴിവാക്കിയാൽ തന്നെ നമുക്കത് തിരിച്ചു കിട്ടാൻ പറ്റും. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാം. കൂട്ടിരിപ്പ് തന്നെ ഒന്നും ആളിനെ അന്വേഷിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ അണുബാധ മറ്റു വിഷമങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. രക്തസ്രാവം എല്ലാം ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലത് ലാപ്രോസ്കോപ്പി ചെയ്യുന്നതായിരിക്കും. അപ്പം ഒരു പേഷ്യന്റ് ലാപ്രോസ്കോപ്പി വഴി ഹെർണിയ റിപ്പയർ ചെയ്തു, അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വല്ലതും ഉണ്ട്? ഇപ്പൊ സർജറി കഴിഞ്ഞ് അവർ ഹോസ്പിറ്റലിൽ നിന്ന് പോയതിനു ശേഷം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കാലിന്റെ മടക്കങ്ങളിൽ ഈ ഗ്രോയിൻ ഹെർണിയാസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ 24 കഴിയുമ്പോൾ ഡിസ്ചാർജ് ആവാം. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഓഫീസ് പോലത്തെയുള്ള ജോലികളാണെന്നുണ്ടെങ്കിൽ, വലിയ ഭാരം എടുക്കുന്ന ജോലികളല്ലാന്നുണ്ടെങ്കിൽ, വലിയ സ്ട്രെയിനേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ അതിനകത്ത് ഏർപ്പെടുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പലരും ചോദിക്കാറുണ്ട് പടി കയറാൻ പറ്റുമോ, അതെല്ലാം അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വലിയ ഭാരം എടുക്കുന്ന ജോലിയുള്ള ആൾക്കാരുടെതാണെങ്കിൽ ആ ഒരു നെറ്റും ശരീരമായിട്ട് ചേരുന്ന ഒരു സമയം 2 അത് ഒഴിവാക്കാനായിട്ട് വരും. അത് ഹെഡ് ലോഡ് വർക്കർ എന്ന് പറയുന്ന പോലത്തെ ഒരു കാറ്റഗറിയിലേക്ക് വരുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ, അവർ 2 ശ്രദ്ധിക്കാൻ പറ്റും. അല്ലെങ്കിൽ കാർ ഡ്രൈവ് ചെയ്യുന്നതിനാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒന്നും ഒരു റെസ്ട്രിക്ഷനും വരത്തില്ല. കാരണം നമ്മൾ ആ ഒരു സെന്റിമീറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന മുറിവ് 1-2 കൊണ്ട് തന്നെ കരിയും. നെറ്റ് ശരീരത്തിലോട്ട് ചേരുന്നതിന് അത് മാത്രം സമയം എടുക്കത്തില്ല. അതുകൊണ്ടായിട്ടുള്ള ദോഷങ്ങളൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല. ഓപ്പൺ ഓപ്പറേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പുക്കലിലേക്ക് അവിടുത്തെ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബൈൻഡർ പോലുള്ള കാര്യങ്ങളൊക്കെ അഡ്വൈസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും ഈ സ്ത്രീകളുടെ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഡൈവേരിക്കേഷൻ മസിൽ അകന്നു പോകുന്ന കണ്ടീഷനിൽ നമ്മൾ പലപ്പോഴും ഇതിന്റെ കൂടെ തന്നെ ഫാറ്റും കൊഴുപ്പും കൂടെ എടുത്തു കളയുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പൊ ആ ഫാറ്റിന്റെ ഓപ്പറേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടെ കരിയാനെടുക്കും. അവർക്കൊരു 10 വരെ കുറച്ചുകൂടെ ശ്രദ്ധ വേണം. ആ മുറിവൊന്ന് കരിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം എടുക്കണം. അത് മസിൽ മുറിക്കാത്തതുകൊണ്ട് അതിനകത്താണെങ്കിലും വലിയൊരു സ്ട്രെയിൻ ഒന്നും പേഷ്യന്റ് വരുന്നില്ല, ബുദ്ധിമുട്ട് വരുന്നില്ല. പക്ഷെ എന്നാലും കൊഴുപ്പും ആ ഒരു തൊലിയും എടുത്തു കളഞ്ഞതുകൊണ്ട്
കുറച്ച് നീളത്തിലുള്ള മുറിവുകൾ ഉള്ളതുകൊണ്ട് അത് കരിയുന്നതിനുള്ള ഒരു സമയം കൂടെ ശ്രദ്ധിക്കാനായിട്ട് വരും. അതിനെ അബ്ഡോമിനോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുമ്പോഴാണ്. അതിനകത്ത് കീഹോൾ പ്ലസ് ഒരു ആ ഒരു ഈ ഫാറ്റ് കട്ട് ചെയ്യുന്നതും കൂടെ ചെയ്യുന്നതുകൊണ്ട് അഡീഷണൽ ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ലാപ്രോസ്കോപ്പി മാത്രം ചെയ്തിട്ട് പുക്കലിന്റെ ഭാഗം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ അമ്പലിക്കസ് മാത്രമുള്ള പുക്കലിന്റെ അവിടെ മാത്രമുള്ള ഹെർണിയ ലാപ്രോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിശ്രമം ഒന്നും എടുക്കണ്ട, വേറെ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയൊന്നും ഇല്ല. അടുത്ത ദിവസം തൊട്ട് നോർമൽ ആക്ടിവിറ്റി ആകാൻ പറ്റും. അതേപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു പ്രെഗ്നന്റ്, അതായത് കൂടുതൽ പ്രാവശ്യം പ്രെഗ്നൻസി ആവുക അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഇത് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന്. അപ്പം ഒരു പേഷ്യന്റിന് അതൊരു സിസേറിയൻ ആണെങ്കിൽ അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഇത് കറക്ഷൻ ചെയ്യാൻ പറ്റും? രണ്ടാമത്തെ പ്രാവശ്യം സിസേറിയൻ ചെയ്യുന്നതിന്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. നമ്മൾ പ്രസവം നിർത്തുന്ന ഓപ്പറേഷൻ കൂടി ഇതിന്റെ കൂടെ ചെയ്യാനായിട്ട് സാധാരണ അഡ്വൈസ് ചെയ്യും. കാരണം ഇത് നമ്മൾ റിപ്പയർ ഒക്കെ ചെയ്ത് വളരെ നന്നായിട്ട് നെറ്റൊക്കെ വെച്ച് കോസ്മെറ്റിക് ആയിട്ടുള്ള ഓപ്പറേഷൻ കൂടെ കമ്പൈൻ ചെയ്തൊക്കെ ചെയ്തിട്ട് പിന്നെയും പ്രഗ്നൻസി വരുമ്പോൾ ഇത് വലിഞ്ഞിട്ട് വലുതാവുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ ഹെർണിയ ക്ഷീണം വരാൻ സാധിക്കും. പിന്നെ പ്രഗ്നൻസി ഉണ്ടാവുന്നതുകൊണ്ട് ദോഷമില്ല, പക്ഷേ നമ്മൾ ആ ഹെർണിയ ഓപ്പറേഷൻ ചെയ്തതിന്റെ പ്രയോജനം കുറയുന്നത് കൊണ്ട് ഫാമിലി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നതാണ് നല്ലത്. അത് സിസേറിയന്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും ചെയ്ത് മാറ്റുന്നത് തന്നെയായിരിക്കും. പിന്നീട് ഒരു ഓപ്പറേഷൻ വേണ്ട, എന്തായാലും കുറച്ച് ദിവസം ഇതിനു വേണ്ടിയിട്ട് ചെലവാക്കാൻ പോവാണ്, അതിന്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റും.